മലയാള സിനിമകളിൽ രതി അഥവാ സെക്സ് മലയാളികൾക്ക് അശ്ലീലമല്ലാതാക്കി തീർത്തത് നമ്മുടെ തന്നെ ചില വിഖ്യാത സംവിധായകരായിരുന്നു. മലയാളി ഒരിക്കലും മറക്കാത്ത ക്ലാസിക് സിനിമകളുടെ ചരിത്രത്തിലേക്ക് രതിയുടെ അതിപ്രസരമുള്ള രതി നിർവേദവും ഇണയും എല്ലാം മലയാളത്തിൽ തന്നെ പിറന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ രതിക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഇക്ലി സിനിമകൾ അല്ലെങ്കിൽ കമ്പിപ്പടങ്ങൾ നമ്മുടെ മലയാള സിനിമാ ലോകത്തെ കീഴടക്കിയിരുന്നു. അത്തരത്തിലുള്ള 10 A സിനിമകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അവളുടെ രാവുകൾ 1978 അവളുടെ രാവുകൾ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. മാസ് ഡയറക്ടർ IV ശശിയുടെ സംവിധാനത്തിലാണ് ഈ സിനിമ പിറന്നത്. സീമ എന്ന നടിയെ ശ്രദ്ധേയമാക്കിയത് ഈ സിനിമ ആയിരുന്നു. രതി നിർവേദം. അവളുടെ രാവുകൾ ഇറങ്ങിയ അതേ വർഷം തന്നെയാണ് പത്മരാജന്റെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത രതി നിർവേദം എന്ന സിനിമ ഇറങ്ങുന്നത്. മലയാളികളുടെ സദാചാര ബോധത്തെ തന്നെ ചോദ്യം ചെയ്ത ഒരു സിനിമയായിരുന്നു രതി നിർവേദം. ഈറ്റ. IV ശശി തന്നെയാണ് ഈറ്റയും ഒരുക്കിയത്. കമൽഹാസനും മധുവും സീമയും ഷീലയും ഒക്കെ അരങ്ങത്തെത്തിയ ഈ ചിത്രത്തിൽ രതി രംഗങ്ങൾ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. എന്നാൽ വെറുമൊരു ഇക്കിളിപ്പടമായിട്ടല്ല ഇത് വിലയിരുത്തപ്പെട്ടത്. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് കമൽഹാസൻ ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചു. യു സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും പലരും വിലയിരുത്തപ്പെട്ടത് ഇതിനെ ഒരു A പടം ആയിട്ടാണ്. ഇണ. 1982 IV ശശി വീണ്ടും ഇത്തരം ഒരു സിനിമയുമായി രംഗത്ത് എത്തുന്നത്. കൗമാരവും പ്രണയവും ശൈശവ വിവാഹവും രതിയും എല്ലാം ചേരുന്നതായിരുന്നു ഈ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. തകര. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തകര. ചൂടൻ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു തകരയെയും വിവാദമാക്കിയത്. പ്രതാപ് പോത്തനും നെടുമുടി വേണുവും സുരേഖയും ഒക്കെയാണ് തകരയിൽ പ്രധാന വേഷത്തിൽ എത്തിയത്. ചട്ടക്കാരി. പമ്മന്റെ വിവാദ നോവൽ ചട്ടക്കാരി സിനിമയാക്കിയത് 1974 ആണ്. KS സേതുമാധവൻ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. മലയാള സിനിമയിൽ ലക്ഷ്മിയുടെ അരങ്ങേറ്റമായിരുന്നു ഈ ചിത്രം. 2012 ഈ സിനിമ അതേ പേരിൽ തന്നെ റീമേക്ക് ചെയ്യപ്പെട്ടു. കിന്നാരത്തുമ്പികൾ. മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ ഉണ്ടാക്കിയ അഡൽറ്റ്സ് ഓൺലി സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കിന്നാരത്തുമ്പികൾ ആയിരിക്കും. ഷക്കീല ആയിരുന്നു ഇതിലെ നായിക. ഡ്രൈവിംഗ് സ്കൂൾ. കിന്നാരത്തുമ്പികൾ ഇറങ്ങിയ അതേ വർഷം 2001 തന്നെയാണ് ഈ സിനിമയും പുറത്തിറങ്ങിയത്. മികച്ച കളക്ഷൻ റെക്കോർഡാണ് ഡ്രൈവിംഗ് സ്കൂളും സ്വന്തമാക്കിയത്. രാക്ഷസ രാജ്ഞി. രാവണപ്രഭു, രാക്ഷസ രാജാവ് തുടങ്ങിയ ബിഗ് ബജറ്റ് സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് വെല്ലുവിളി ഉയർത്തി റിലീസ് ചെയ്ത സിനിമ ആയിരുന്നു രാക്ഷസ രാജ്ഞി. ഷക്കീലയായിരുന്നു ഇതിലെ നായിക. ഷാജി കൈല സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് ദ ഡോൺ. 2006 പുറത്തിറങ്ങിയ ഈ ചിത്രം A സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഇറങ്ങിയതെന്ന് പലർക്കും അറിയില്ല. വയലൻസ് സീനുകളായിരുന്നു ഈ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് നൽകാൻ കാരണം.